പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് വംശഹത്യയിലെ പങ്ക് തുറന്നു കാട്ടിയ ഡോക്യുമെൻ്ററി പരമ്പരയുടെ രണ്ടാം ഭാഗവും BBC പുറത്തുവിട്ടു. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30-ക്കായിരുന്നു സംപ്രേഷണം. 2019-ൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള സംഭവങ്ങളാണ് ഡോക്യുമെൻ്ററിയിലുള്ളത്. കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രണ്ടാം ഭാഗത്തിൽ BBC ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആംനെസ്റ്റി ഇൻ്റർനാഷണൽ അടക്കം മനുഷ്യാവകാശ സംഘടനകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മോദി സർക്കാർ ഫ്രീസ് ചെയ്തതും ഡോക്യുമെൻ്ററിയിൽ വ്യക്തമായി പരാമർശിക്കുന്നു. സംഘപരിവാറിൻ്റെ മുസ്ലിം വേട്ടയുടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ പരമ്പരയുടെ ചൊവ്വാഴ്ച പുറത്തു വന്ന ആദ്യ ഭാഗം വെളിപ്പെടുത്തിയത്. എന്നാൽ മോദി സർക്കാർ ഇന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും ഇത് ലഭ്യമാകാത്ത വിധം കടുത്ത നിലപാടെടുത്തു. വംശഹത്യയെക്കുറിച്ച് ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ അന്വേഷണത്തിൻ്റെ പുറത്തുവിട്ടിട്ടില്ലാത്ത റിപ്പോർട്ടിനെ അധികരിച്ചാണ് ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുള്ളത്. വംശഹത്യ വേളയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി അക്രമം തടയാൻ ശ്രമിച്ചില്ല, പോലീസിനെ കാര്യക്ഷമമായി ഉപയോഗിച്ചില്ല, ഇരകളെ സംരക്ഷിച്ചില്ല, ഇരകൾക്ക് നീതി കിട്ടിയില്ല തുടങ്ങിയ വിവരങ്ങൾ ഡോക്യുമെൻ്ററിയുടെ ആദ്യ ഭാഗത്തിൽ തന്നെ കാണാൻ കഴിയും. ഗുജറാത്ത് കലാപത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കുന്ന ഡോക്യുമെൻ്ററിയിൽ രാഷ്ട്രീയ വിവാദം കത്തിപ്പടരുകയാണ്. മോദി സർക്കാരിൻ്റെ വിലക്ക് മറികടന്ന് പ്രതിപക്ഷ യുവജന സംഘടനകൾ പലയിടത്തും ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു. ഇത് തടയാൻ BJP രംഗത്തെത്തിയതോടെ പല സ്ഥലങ്ങളിലും സംഘർഷമുണ്ടായി. രാജ്യത്തുടനീളം പ്രതിഷേധവും അക്രമവും നടക്കുകയാണ്. ഡോക്യുമെൻ്ററിയുടെ 1 മണിക്കൂർ വരുന്ന ആദ്യ ഭാഗം കഴിഞ്ഞ 17-ാം തീയതിയാണ് BBC പുറത്തുവിട്ടത്. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പങ്കുള്ളതായിട്ടാണ് ഡോക്യുമെൻ്ററിയിൽ ആരോപിക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഡോക്യുമെൻ്ററി നിർമ്മിച്ചതെന്നാണ് BBC വിശദീകരണം. BBC ഡോക്യുമെൻ്ററിയുടെ പ്രചാരണം പ്രതിപക്ഷം ഏറ്റെടുത്തത് കേന്ദ്ര സർക്കാരിനെയും BJPയെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട്. ഡോക്യുമെൻ്ററിയുടെ സമൂഹ മാധ്യമ പ്രചാരണം കേന്ദ്രം കഴിഞ്ഞ ആഴ്ച നിരോധിച്ചെങ്കിലും കേരളത്തിൽ മിക്കയിടത്തും പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇന്നലെ പ്രദർശിപ്പിച്ചു. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രദർശനത്തിനുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നീക്കം കല്ലേറിലും സംഘർഷത്തിലുമാണ് കലാശിച്ചത്. രാത്രിയിൽ വൈദ്യുതിയും വൈഫൈയും വിച്ഛേദിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലുമായി പ്രദർശനം നടത്തിയെങ്കിലും ഒരു വിഭാഗം ഇവർക്ക് നേരെ കല്ലേറ് നടത്തി. കല്ലെറിഞ്ഞവരെന്ന് ആരോപിച്ച് 2 ABVP പ്രവർത്തകരെ വിദ്യാർത്ഥികൾ തടഞ്ഞു വെച്ചതോടെ സ്ഥിതി സംഘർഷത്തിലേക്ക് നീണ്ടു. ഇവരെ കസ്റ്റഡിയിലെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വിദ്യാർത്ഥി പ്രതിനിധികളുമായി പിന്നീട് പോലീസ് ചർച്ച നടത്തി. നടപടിയെടുക്കുമെന്ന പോലീസിൻ്റെ ഉറപ്പിനെ തുടർന്ന് പുലർച്ചെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയത്. ഡോക്യുമെൻ്ററി ഏറ്റവും വ്യാപകമായി പ്രദർശിപ്പിച്ചത് കേരളത്തിലാണ്. DYFയും SFIയും യൂത്ത് കോൺഗ്രസും AIUIFുമാണ് അതിന് നേതൃത്വം നൽകിയത്. BJPയും യുവമോർച്ചയും എതിർത്തതോടെ ചിലയിടങ്ങളിൽ നേർക്കുനേർ സംഘർഷമുണ്ടായി. പ്രശ്നമുണ്ടാക്കിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം മാനവീയം റോഡിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രദർശനത്തിലേക്ക് തള്ളിക്കയറാൻ യുവമോർച്ച പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് തലസ്ഥാനത്ത് ഏറ്റുമുട്ടൽ തുടങ്ങിയത്. വൈകിട്ട് പൂജപ്പുരയിൽ DYFI സംഘടിപ്പിച്ച പ്രദർശനം തടയാനെത്തിയ BJP പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം നടത്തിയത്. അത് തടയാനെത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിക്ടോറിയ കോളേജിൽ SFI പ്രദർശനം നടത്തി. അതിനിടെയും യുവമോർച്ച പ്രതിഷേധവുമായി രംഗത്തെത്തി. സംസ്ഥാനത്ത് എല്ലായിടത്തും ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുമെന്ന് DYFI സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു. ക്യാമ്പസുകളിൽ പ്രദർശിപ്പിക്കുമെന്ന് SFIയും KSUവും പറഞ്ഞു. തിരുവനന്തപുരം ലോ കോളേജിൽ ഇന്നലെ രാവിലെ 11:30-ന് ആദ്യ പ്രദർശനം നടന്നു. BJPയും കേന്ദ്ര സർക്കാരും വിലക്കിയപ്പോൾ അതിന് പ്രതിഷേധമായിട്ടാണ് ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചത്. അങ്ങനെയാണ് ഗുജറാത്ത് വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ മോദിയെക്കുറിച്ച് BBC തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി നാട് കണ്ടത്. 2 ഭാഗങ്ങളായുള്ള ഡോക്യുമെൻ്ററിയുടെ ആദ്യ എപ്പിസോഡാണ് പ്രതിപക്ഷം പ്രദർശിപ്പിച്ചത് മുഴുവൻ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് കേരളം എന്നതിൻ്റെ വിളംബരമായിരുന്നു ഈ പ്രദർശനങ്ങൾ.